ഔദ്യോഗിക വിവരം എസ് ഡി പി ഐക്ക് ചോർത്തി നൽകിയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടു. ഗോമാംസം കഴിച്ചുവെന്ന് ആരോപിച്ച് മുസ്ലിം യുവാവിനെ തല്ലിക്കൊന്നു. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. മനസ്സിലോടുന്ന കുഞ്ഞിക്കാലുകൾക്ക് മണ്ണിലേക്ക് ഇറങ്ങി വരാൻ ഗർഭാശയമുഴ തടസ്സമാകുന്നുവെങ്കിൽ പരിഹാരമുണ്ട്. ഗർഭാശയമുഴ ഓപ്പറേഷൻ ഇല്ലാതെ നീക്കം ചെയ്യാം. ആത്മാ കെയർ സെന്റർ ഫോർ മാൻമേഡ് ഡിസീസസ്, തിരുവനന്തപുരം. കോൺടാക്ട് 0471-4060-297. സംസ്ഥാനത്ത് ഇന്ന് 5023 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 61612 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 11077 പേർ രോഗമുക്തി നേടി. 13 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 64591. മലയാളത്തിന്റെ പ്രിയനടി കെ പി എസ് ലളിത ഓർമ്മയായി. വൈകിട്ട് 6 മണിയോടെ തൃശൂർ വടക്കാഞ്ചേരി എങ്കക്കാട്ടുള്ള ഓർമ്മ വീട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. മകൻ സിദ്ധാർത്ഥ ഭരതൻ ചിതയ്ക്ക് തീ പകർന്നു. ആചാരപരമായ ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു സംസ്കാരം. പോലീസിന്റെ ഔദ്യോഗിക വിവരം എസ് ഡി പി ഐക്ക് ചോർത്തി നൽകിയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടു. തുക്കി കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ പി കെ അനസിനെയാണ് പിരിച്ചുവിട്ടത്. ഇടുക്കി എസ് പി കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. പോലീസ് ശേഖരിച്ച RSS പ്രവർത്തകരുടെ വിവരമാണ് ചോർത്തി നൽകിയത്. CBSE ഉൾപ്പെടെ വിവിധ ബോർഡുകൾ 10-12 ക്ലാസുകളിലേക്ക് നടത്തുന്ന പരീക്ഷ ഓഫ്ലൈനായി നടത്തുന്നതിനെതിരായി സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. പരീക്ഷ ഓൺലൈനായി നടത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി തെറ്റായ സന്ദേശം നൽകുന്നതാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം 10-12 ക്ലാസുകളിലേക്ക് ഓഫ്ലൈൻ പരീക്ഷ നടത്താൻ അനുവദിക്കണമെന്ന് സുപ്രീം കോടതിയോട് ആവശ്യപ്പെടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. കിഴക്കമ്പലത്ത് കിറ്റക്സിലെ അതിഥി തൊഴിലാളികൾ സംഘർഷം സൃഷ്ടിക്കുകയും പോലീസ് വാഹനം കത്തിക്കുകയും ചെയ്ത സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2 കേസുകളിലായി 2 കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 51 പേർക്കെതിരെയും പോലീസ് വാഹനങ്ങൾ കത്തിക്കുകയും തകർക്കുകയും ചെയ്ത കേസിൽ 175 പേർക്കെതിരെയുമാണ് കുറ്റപത്രങ്ങൾ സമർപ്പിച്ചത്. ഏറ്റവും വലിയ വസ്ത്ര വിതരണക്കാരായ കസിൻ സിൽക്ക് സന്ദർശിക്കൂ, ആസ്വദിക്കൂ. വിശാലമായി തന്നെ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, സൂര്യ റോഡ്, നെടുമങ്ങാട്. ഫോൺ 8129243232. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച കേസിൽ മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് തടവ് ശിക്ഷ. 1 മാസം തടവും 5200 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. മലപ്പുറം കരിപ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ച കേസിലാണ് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി. വായ്പാ തട്ടിപ്പ് നടത്തി രാജ്യവിട്ട പ്രതികളിൽ വിജയ് മല്യ, നീരവ് മോദി, മെഹുൽ ചോക്സി എന്നിവർ 10,000 കോടി ബാങ്കുകൾക്ക് തിരികെ നൽകിയതായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമവുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നതിന് 67,000 കോടി രൂപയാണെന്നും കേന്ദ്രം വ്യക്തമാക്കി. അധോലോക നേതാവ് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട കേസിൽ മഹാരാഷ്ട്ര ന്യൂനപക്ഷ കാര്യമന്ത്രിയും മുതിർന്ന NCP നേതാവുമായ നവാബ് മാലിക്കിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ദാവൂദ് ഇബ്രാഹിമും കൂട്ടാളികളുമായി കള്ളപ്പണ ഇടപാട് നടത്തിയെന്ന കേസിൽ നവാബ് മാലിക്കിനെ ED രാവിലെ 7 മണി മുതലാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഗോമാംസം കഴിച്ചുവെന്ന് ആരോപിച്ച് മുസ്ലിം യുവാവിനെ തല്ലിക്കൊന്നു. JDU പ്രാദേശിക നേതാവ് കൂടിയായ മുഹമ്മദ് ഖലീൽ ആലമാണ് ആൾക്കൂട്ട കൊലയ്ക്ക് ഇരയായത്. ഖലീലിന്റെ കത്തിക്കറിഞ്ഞ മൃതദേഹം നദിക്കരയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. തല്ലിക്കൊന്ന ശേഷം മൃതദേഹം പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണെന്ന് കരുതുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പര നേട്ടത്തിന്റെ ആത്മവിശ്വാസത്തിൽ ശ്രീലങ്കയെ നേരിടാനൊരുങ്ങുന്ന ഇന്ത്യൻ ടീമിനെ വീണ്ടും തിരിച്ചടി. കഴിഞ്ഞ പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സൂര്യകുമാർ യാദവും ദീപക് ചാഹറും ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ട്. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.